മാസ ദിനമായ നാലാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. എനിക്ക് ഹൃദയത്തെ കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാന് കുഞ്ഞിലെ ഒന്നര വയസ്സുള്ളപ്പോൾ, എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അതിനുശേഷം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത് എന്റെ അപ്പ ജോലിക്ക് പോകുമ്പോൾ രാവിലെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്നു മുതലേ എന്റെ ഈശോ എന്റെ ഹൃദയത്തിലേക്ക് ഒരുപാട് സ്പർശിച്ചു. 43 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു, ഓപ്പൺ സർജറിയാണ് ചെയ്തത്. അന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത് ഇനി തിരിച്ചു വരുവോ ഇല്ല അങ്ങനെയുള്ള ഒരു ഇതിലൊന്നുമല്ല ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഓപ്പറേഷന് മുമ്പ് ഞാൻ ഈശോയോട് ചോദിച്ചു, എനിക്ക് സങ്കടമില്ല, ഞാൻ എന്റെ ഈശോയുടെ അടുത്തേക്കാണ് വരുന്നത്, ഞാൻ സന്തോഷത്തോടെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. അപ്പോ എനിക്കെന്തോ ആ നേരത്ത് ഭയങ്കര ഒരു സന്തോഷം, അതായത് എന്തെങ്കിലും എന്തായാലും എനിക്ക് ഭയമില്ല, എന്റെ ഈശോയുടെ അടുത്തേക്കല്ലേ പോണത്, പിന്നെ ഈശോയുടെ അമ്മേനെയും കാണാം, അങ്ങനെ എല്ലാ ഒരു സന്തോഷത്തോടെയാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. ഹാർട്ടിനി ഹോൾ ആയിരുന്നു, അരിപ്പ പോലെയാണ് എന്റെ ഹാർട്ട് ഇരുന്നത്. ഹാർട്ട് എടുത്ത് പുറത്തു വെച്ചിട്ടാണ് എന്റെ ഹാർട്ടിന്റെ ഹോള് മൊത്തം അടച്ച് എനിക്ക് ഈശോ ഒരു പുതിയ ഒരു ഹൃദയം തന്ന് എന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഈശോ തന്ന പുതിയ ഹൃദയത്തോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ വന്നു. ഈശോയോടുള്ള സ്നേഹത്തോടും മാതാവിനോടുള്ള ജപമാലാ ഭക്തിയോടും അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. കല്യാണപ്രായമായപ്പോൾ എനിക്ക് ഒരു വിവാഹാലോചന വന്നു. എന്റെ ഓപ്പറേഷൻ ചെയ്ത് എല്ലാ വിവരങ്ങളും അറിഞ്ഞ് എനിക്ക് അറിഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു ജീവിത പങ്കാളിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 15 വർഷം ഞങ്ങൾ ജീവിച്ചു. അതിനുശേഷം എന്റെ ജീവിത പങ്കാളിയെ ഈശോയുടെ അടുക്കലേക്ക് തിരികെ വിളിച്ചു. അപ്പോൾ ഞാൻ ആകെ പതറിപ്പോയി. ആദ്യം കുറെ എനിക്ക് മറ്റുള്ളവരോട് ഒത്തിരി അങ്ങാട് ഇടപഴകാനോ സംസാരിക്കാനോ ഉള്ള ഒരു പ്രാപ്തിയില്ലായിരുന്നു. എന്റെ ജീവിത പങ്കാളി അത്രയും നന്നായിട്ട് എന്നെ കെയർ ചെയ്താണ് നോക്കിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം ഞാൻ ഈശോയോട് തന്നെ അപ്പോഴും ചേർന്നിരുന്ന ഈശോയോട് ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം ഈശോയെ? എനിക്ക് എന്റെ തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്, നീ നിനക്ക് ദാനമായി തന്ന 2 മക്കളെ നീ വളർത്തണം, അതുകൊണ്ട് നീ നിന്റെ കൂടെ ഞാൻ എന്നുമുണ്ട്, നീ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്യം എന്റെ ഹൃദയത്തിലേക്ക് നിറച്ചു വന്നു. 1 വർഷത്തിന് ശേഷം ഞാൻ ഗവൺമെന്റ് ജോലിയായിരുന്നു, ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ ജോലി തുടർന്നു. 18 വർഷം ഞാൻ ജോലിക്ക് പോയി. അതിലൂടെ അപ്പോഴെല്ലാം കുറെ പ്രതിസന്ധികളും സങ്കടങ്ങളും രോഗങ്ങളും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റല് പല പ്രാവശ്യം പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരവസ്ഥയിലേക്കെ ആയിരുന്നു. പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറെ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഈശോയുടെ സ്നേഹം എന്നെ ഈശോ ചേർത്ത് പിടിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കും. അത് എന്റെ ഹൃദയത്തിലേക്ക് നന്നായിട്ട് സ്പർശിക്കും. പിന്നെ എനിക്ക് വീണ്ടും സൗഖ്യം വരും. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. എത്രയോ പ്രാവശ്യമാണ് നീ പോയി എന്ന് ഈശോയുടെ അടുത്തേക്ക് പോയി എന്ന് വരെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ ഈശോ തിരികെ കൊണ്ടുവന്ന് പുതിയ പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും കടത്തിക്കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തില് വേദനകളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ വരുമ്പോ അതിൽ നമ്മൾ തളർന്നു പോകാതെ നമുക്ക് വേണ്ടി വേദനിച്ച തിരുഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. ആ തിരുഹൃദയം നമ്മൾക്ക് തീർച്ചയായും അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി. ഹൃദയം അടക്കം
മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഞാൻ സ്നേഹിക്കുന്നു. ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങേ വേദനിപ്പിക്കാണ്ടിരിക്കേണ്ടത് എന്റെ കടമയായിരിക്കുന്നു. മാധുര്യപൂർണമായ ഈശോയെ, അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു. അനന്ത ക്ഷമാനിധിയായ നാഥ, വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധയാണ്. കൃപാനിധിയായ ഈശോ, അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാകമാരുടെയും സ്വർഗവാസികളുടെയും ആരാധന സ്തുതി സോസ്ത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. സുകൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ.